കഴിച്ചിട്ട് സംസാരിക്കാം. ആ മതി മതി, എനിക്ക് വിശക്കുന്നു. ഒന്നുകൂടെ എടുത്തേ. ആ മതി മതി, ഒന്നുകൂടെ കൊടുക്ക്. ശിവാനി ഇരിക്ക. ഈ വീട്ടിൽ നിന്ന് നവദമ്പതിമാർ കഴിക്കുന്ന ആദ്യത്തെ ആഹാരം. ഒരു കണക്കിന് നല്ല വിരുന്ന് പോലെ തന്നെ. വധൂവരന്മാർക്ക് നാത്തൂൻ എന്തെങ്കിലും വിളമ്പുന്ന ചടങ്ങുണ്ടോ അച്ഛമ്മേ? ഉണ്ടെങ്കിൽ ചെയ്യാൻ ശിവാനി റെഡിയാ. അവിടെ ഇരിക്കടി. അച്ഛമ്മയൊന്നും പറഞ്ഞില്ലല്ലോ രാത്രി ഭക്ഷണം കഴിക്കുന്നതിൽ എന്ത് ചടങ്ങാടാ കണ്ണ. ഒരു കാര്യം ചെയ്യാം, സിദ്ധുവിനും കീർത്തിക്കുള്ള കറികള് ശിവാനി എടുത്തു കൊടുക്കട്ടെ. വിളമ്പ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഏട്ടാ. എങ്കിൽ ചെയ്യ. എനിക്ക് വേണ്ട മോളെ, ദാ കാവ്യക്ക് കൊടുക്ക. ഇങ്ങ് തന്നേക്ക്, കണ്ണേട്ടന് ഞാൻ കൊടുക്കാം. നീ വന്നിരിക്ക. ചപ്പാത്തി എടുക്ക്. എല്ലാരും നല്ലോണം കഴിക്കും. രാമലക്ഷ്മണന്മാരെ പോലെയാ എനിക്ക് കണ്ണനും സിദ്ധു എന്നെല്ലാരും പറയും. വിവാഹം പോലും അങ്ങനെ തന്നെ സംഭവിച്ചു. സഹോദരന്മാർ വിവാഹം കഴിച്ചതും രണ്ട് സഹോദരിമാര്, ശരിയല്ലേ? ആ കൂട്ടത്തിൽ നിന്ന് ശിവയെ മാറ്റി നിർത്തണ്ട. ശ്രീകുട്ടിയും ഞങ്ങൾക്ക് കൂടപ്പിറപ്പ് തന്നെയാ. കലാക്ഷേത്രയിലെ സഹോദരിമാരെ കൂടപ്പിറപ്പായി കാണുന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഒരു മംഗല്യം കൂടെ നടത്തായിരുന്നു ശിവാനിയുടെ. എന്തായാലും ഇനി അത് വെച്ച് താമസിപ്പിക്കുന്നില്ല. കാവ്യമോള് പറഞ്ഞതനുസരിച്ച് പറ്റിയ ആലോചന വല്ലതും കിട്ടുമോ നോക്കാൻ ഞാനേ നമ്മുടെ ജ്യോത്സ്യനോട് പറഞ്ഞിട്ടുണ്ട്. പോയോ? പോയില്ലേ? പോയി.
സിദ്ധേട്ടാ അതിങ്ങെടുക്ക്. അയ്യോ മതി, ഇതോട് കഴിക്കേ, വയറ് നിറഞ്ഞു. ഒരെണ്ണം കൂടി കഴിക്കൂ. ഇനി കഴിക്കാൻ പറ്റില്ല എങ്കിൽ ഹാഫ് ഹാഫ് ആക്കാം. കഴിക്കേ. നീയൊന്നും കഴിച്ചില്ലല്ലോ ശിവാനി. കഴിക്കാണ്ട് തന്നെ വയറ് നിറഞ്ഞു കാണും. ഞാൻ രാത്രി ഫുഡ് കഴിക്കുന്നല്ല. ഓ, കല്യാണം കഴിഞ്ഞപ്പോ സിദ്ധുവിന്റെ തമാശ പറച്ചിലൊക്കെ കൂടിയിട്ടുണ്ടല്ലേ, അതെങ്ങനെയാ ഇവളുടെ കൂടെ അല്ലേ? അത്താഴപ്പെട്ടിണിയാ, അവിടെ കിടന്നോട്ടെ. ചിരിച്ചോ, ഇതെന്റെ മേലുള്ള പരിഹാസ ചിരിയാണെന്ന് എനിക്ക് അറിയാം. കണക്ക് കൂട്ടി കുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ. അവസാന വിധിയുടെ നാളിൽ ഇതും കൂടി ചേർത്ത് തിരിച്ചു തരും ഈ ശിവാനി. എടാ ആ കറിയെ കുറച്ച് കാവിക്കെടുത്ത് കൊടുക്കുന്നു. അതെ അതെ. ഞങ്ങൾ ഇറങ്ങാന്ന് വിചാരിക്കാച്ചമ്മേ. പോക്കും വരവൊക്കെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ സിദ്ധു? പോകുന്ന കാര്യത്തിൽ കീർത്തിയോട് അഭിപ്രായം ചോദിച്ചോ? ഇല്ല ചമ്മേ. കീർത്തി, നമുക്കിറങ്ങാം. ഞാൻ ഇനി കുറച്ചു ദിവസം എന്റെ ചേച്ചിയുടെയും വാവയുടെയും കൂടെ നിൽക്കാന്ന് തീരുമാനിച്ചു. രണ്ടുപേരും കുറച്ചു ദിവസം ഇവിടെ തന്നെ താമസിക്കും, അതാണ് ഈശ്വരമഠത്തിന്റെ തീരുമാനം. അയ്യോ, മാറ്റി ധരിക്കാൻ ഡ്രസ് പോലും എടുത്തിട്ടില്ല. അത് പോയി എടുത്തോണ്ടെന്നാ പോരെ. നമ്മള് താമസിക്കുന്നത് ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ, 5-6 കിലോമീറ്റർ അപ്പുറത്തല്ലേ. അതെ, എന്നാലും തടസ്സമൊന്നും പറയണ്ട സിദ്ധു, ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടത്തെ താമസം കഴിഞ്ഞാലും നിങ്ങൾ ഇനി പോകുന്നത് വാടക വീട്ടിലേക്കല്ല, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക്. സിദ്ധാർത്ഥ താമസിച്ചുകൊണ്ടിരുന്ന വീട് നിങ്ങളുടെ പേരിലാക്കാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടേണ്ട താമസം മാത്രമേ ഉള്ളൂ. നാളെ തന്നെ ആ കൈമാറ്റം നടത്താം അല്ലേ മോളെ? ധൃതി പിടിച്ച് അങ്ങനെ തീരുമാനിക്കണോ ചേച്ചി? ധൃതി പിടിച്ചെന്നാരാ പറഞ്ഞത്? മനസ്സുകൊണ്ട് ആ വീട് ഞാൻ ഇവന് കൊടുത്തിട്ട് വർഷങ്ങൾ ഒരുപാടായി. താക്കോല് തകണ്ണ. നിന്നോട് അനുവാദം ചോദിക്കാതെ ഞാൻ ഈ കീ വാങ്ങുക. ഞാൻ ഇനി എതിർപ്പ് പറയില്ല സർ. സോറി സിദ്ധു ഏട്ടാ. നമുക്കെന്നും അച്ഛമ്മയുടെ സ്നേഹവും തണലും വേണം. സന്തോഷമായിട്ട് കീ വാങ്ങിക്കോ. ചെല്, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് താക്കോല് വാങ്ങും. ഈശ്വര, ഇതൊരു സ്വപ്നമാണെങ്കിൽ ഒരിക്കലും നീ എന്നെ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തല്ലേ. രണ്ടുപേരും കൈനീട്ട്. നന്നായി വരും, നന്നായി ജീവിക്കണം, നന്നായി ജീവിക്കാവൂ. അത്രേ ഉള്ളൂ അച്ഛമ്മ. എങ്ങനെ ജീവിക്കണമെന്ന് വഴികാട്ടി തരാൻ അച്ഛമ്മ ഉണ്ടല്ലോ ഞങ്ങൾക്ക്. നാളെ തന്നെ ഞങ്ങളെ വാടക വീട് ഒഴിയാ. താക്കോല് നിന്നെ ഏൽപ്പിച്ചാ പോരെ. എന്നെയോ? എന്നെ എന്തിനേൽപ്പിക്കണം? നീ ഉരുണ്ട് കളിക്കണ്ട. അനന്തു വഴി ആ വീട് ഞങ്ങൾക്ക് എടുത്തു തന്നത് നീയാണെന്ന് എനിക്കറിയാം. അത് പിന്നെ
അനന്ത് നിന്നോട് അത് പറഞ്ഞു. പറഞ്ഞിട്ട് കുറച്ചു ദിവസമായി. കീർത്തിയോട് പോലും ഞാൻ അത് സൂചിപ്പിച്ചില്ല. നന്നായി പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയേനെ. നിങ്ങളൊക്കെ എത്ര നല്ല മനുഷ്യരാ. കൂട്ടത്തിൽ ചേരാത്തവള് ഞാനാ. എന്തിനാ അങ്ങനൊക്കെ വിചാരിക്കുന്നെ? കലി ബാധിച്ച നാളന്റെ അവസ്ഥയെക്കുറിച്ച് മുത്തച്ഛൻ പറയാറില്ലേ? എന്റെ മോളെയും കുറച്ച് ദിവസം ഏതോ നീച ശക്തി പിടികൂടിയെന്ന് മാത്രം കരുതിയാ മതി. ഇപ്പോ ഗ്രഹപ്പിഴയൊക്കെ തീർന്നു. ഇനി നമ്മളെല്ലാം ഒന്നല്ലേ? ചേച്ചി നിങ്ങളുടെ മുറി കാട്ടിത്തരാം. നീ എന്തിയെ നോക്കിയിരിക്കുന്നേ? ചെല്ലടാ അങ്ങോട്ട്. അവന്റെ ഒരു നാണം ചുമ്മാ. അനിയത്തി കുറെ ദിവസം കൂടെ ഉണ്ടാവും കേട്ടിട്ടും പ്രിയപ്പെട്ട ചേച്ചിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? മുഖത്താകെ ഒരു ടെൻഷൻ ആണല്ലോ. കീർത്തി എന്റെ ഒപ്പം ഉണ്ടാവുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളു കണ്ണേട്ട. പക്ഷേ ശിവാനി അവളും ഒരു കൂരയ്ക്ക് കീഴിലാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ടെൻഷനാ. ശിവാനി ആഗ്രഹിച്ച ജീവിതം അവളുടെ കൺമുമ്പിൽ കീർത്തി ജീവിക്കുന്നത് കണ്ട് കണ്ണടയ്ക്കാൻ അവൾക്കാവുമോ? അവളെ സിദ്ധാർത്ഥനെയും കീർത്തിയും ഇൻസൾട്ട് ചെയ്യില്ലേ? ഏത് വിധേനയും പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമിക്കില്ലേ? അവൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് കാര്യമാക്കണ്ടെന്ന് ഞാൻ സിദ്ധുവിനോടും കീർത്തിയോടും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്ന് കീർത്തിയെ കൊണ്ട് സമ്മതിപ്പിച്ചതുപോലും ഞാൻ. കീർത്തി ഇവിടെ നിനക്ക് തുണയാവൂ എന്നതിനപ്പുറം അവരെ ഇവിടെ നിർത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ശിവാനിക്കുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടി. ഷോക്ക് ട്രീറ്റ്മെന്റോ? അതെ. സിദ്ധുവും കീർത്തിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് ശിവാനി കാണണം. അവർ ഒരിക്കലും പിരിയാത്ത വിധം അടുത്തുനിന്ന് അവൾക്ക് മനസ്സിലാവണം. എങ്കിലേ സിദ്ധു ഇനി ഒരിക്കലും സ്വന്തമാവില്ലെന്ന് അവൾക്ക് ബോധ്യപ്പെടും. എങ്കിലേ അവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവും. ഇത്തരം ഷോക്ക് ട്രീറ്റ്മെന്റുകൾ കണ്ണിട്ട് മുമ്പ് ശിവാനിക്ക് കൊടുത്തിരുന്നില്ലേ? പക്ഷേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അവളുടെ സ്വഭാവത്തിന് തനിമ്പെങ്കിലും വ്യത്യാസം ഉണ്ടായോ എന്ന് കരുതി എനിക്കും അച്ചമ്മയ്ക്കും അവളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവില്ല കാവ്യ. അധികം ദൂരത്തല്ലാത്തൊരു കാലത്ത് അവൾ ഞങ്ങളുടെയൊക്കെ പൊന്നോമനയായിരുന്നു. ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായിരുന്നു. ലണ്ടനിൽ പഠിക്കാൻ പോയപ്പോ അവളുടെ സഹായത്തിന് അവളുടെ അമ്മയെ കൂടെ പറഞ്ഞു വിട്ടത് ശിവാനിക്ക് വിനയായത്. ആ രണ്ട് വർഷം കൊണ്ട് ശിവാനി അവർ കയ്യിലെടുത്തു. ഇപ്പോ അവര് ഫ്രെയിം ചെയ്തു വെച്ച മനസ്സ് ശിവാനിക്കുള്ളത്. അമ്മ കുത്തിവെച്ച വിഷം അവളുടെ രക്തത്തിൽ ഇല്ലാതായാൽ നമുക്ക് നമ്മുടെ പഴയ ശിവാനിയെ തിരിച്ചു കിട്ടുമെന്ന് എനിക്കും അച്ചമ്മയ്ക്കും അറിയാം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നിനക്കും അത് മനസ്സിലാവും. ശിവയെക്കുറിച്ച് ഓർത്തുനോക്ക്. അവൻ ഇത്രയ്ക്ക് മാറി കുടുംബത്തോട് കൂറുള്ളവനായില്ലേ? അവനെ മാറാമെങ്കിൽ അതിലും വേഗം ശിവാനിക്ക് മാറാൻ കഴിയും കാവ്യം. ശിവയെ മാറ്റിയെടുത്തത് നമ്മുടെ കഴിവല്ല, ശ്രീകുട്ടിയുടെ സ്നേഹം. സിദ്ധാർത്ഥ് സ്നേഹിച്ചത് ശിവാനിയായിരുന്നെങ്കിൽ ശിവയെ പോലെ അവളും മാറിയേനെ. പക്ഷെ ഓരോരുത്തർക്കും വിധിച്ചതല്ലേ കിട്ടും. ശിവാനിയെ സ്നേഹിക്കാൻ സിദ്ധാർത്ഥനെ പോലെ മിടുക്കനായ ഒരാൾ വന്നാലോ? ശിവയ്ക്ക് ശ്രീകുട്ടിയെ കിട്ടിയതുപോലെ സിദ്ധാർത്ഥന് പകരം മറ്റൊരാളെ കുറിച്ചുള്ള ചിന്ത പോലും ശിവാനിക്കില്ല കണ്ണേട്ട. ആ ചിന്ത ഉണ്ടാവാൻ വേണ്ടിയാ എന്റെ ശ്രമം. കീർത്തിയോടും സിദ്ധുവിനോടുള്ള വാശിയുടെ പേരിലാണെങ്കിൽ പോലും അവളൊരു വിവാഹത്തിന് തയ്യാറായ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? എനിക്കുറപ്പുണ്ട് നമ്മുടെ കുഞ്ഞു വരുന്നതിനകം ഈശ്വര മഠത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ശിവാനിക്കും ഒരു കുടുംബം ഉണ്ടാവും. അതോടെ ഈശ്വര മഠത്തിന്റെ കെട്ടുറപ്പ് കൂടും. ശരിയല്ലേ?
എന്നെ കാണിക്കാൻ വേണ്ടിയാണോ ഇത്രയും വലിപ്പത്തിൽ സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടിരിക്കുന്നത്? സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നത് ഒരു പെണ്ണിന്റെ അഭിമാനം. വിരലിലെടുത്ത് തൊടുമ്പോ നെറ്റിയിൽ പതിയുന്നത് ഇത്തിരി വലുതായാലും എന്റെ മനസ്സിലതിന് നീ കാണുന്നതിലധികം വലിപ്പമുണ്ട്. എന്റേന്നല്ല, ഏത് പെണ്ണും അങ്ങനെയാ, അങ്ങനെ ആകാവൂ. സിന്ദൂരത്തിന്റെ മാഹാത്മ്യമൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ അണിയേണ്ട കുങ്കുമം നിന്റെ നെറ്റിയിൽ വന്നതിൽ അഹങ്കരിക്കാൻ വേണ്ട. എന്റെ ഒരു നിമിഷത്തെ നോട്ടപ്പിഴ, അതുകൊണ്ട് മാത്രോ സിദ്ധുവിന്റെ താലി നിന്റെ കഴുത്തിൽ വീണത്? വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല ശിവാനി. ഈ താലി വിധിച്ചത് എനിക്കായതുകൊണ്ടാ ഇതിവിടെ കിടക്കുന്നത്. ഇതാർക്കൊന്ന് നീ എന്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചതല്ലേ? ഒരു ഗ്യാസ് കൂട്ടിയും തീപ്പന്തവും വെച്ച് നീ എന്റെ തലവരെ തിരുത്താൻ ശ്രമിച്ചതല്ലേ? എന്നിട്ട് എന്തായി? എവിടെ നിന്നാ നീ എന്നെ വെല്ലുവിളിക്കുന്നെന്ന് നിനക്ക് ഓർമ്മ വേണം കീർത്തി. ഞാൻ നിൽക്കുന്നത് നിന്റെ വീട്ടിലാണെന്ന ബോധ്യം എനിക്കുണ്ട്. എന്റെ സംസാരത്തിൽ ഒട്ടും വെല്ലുവിളി കലർന്നിട്ടുമില്ല. കാരണം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. സിദ്ധുവേട്ടനെ എന്നേക്കാൾ കൂടുതൽ കാലം സ്നേഹിച്ചത് നീയാണെന്ന് എനിക്കറിയാം. ഒരുപാട് പ്രതീക്ഷകൾ നിനക്കുണ്ടായിരുന്നെന്നും എനിക്കറിയാം. പക്ഷെ സിദ്ധുവേട്ടന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം ഒരു കൂടപ്പിറപ്പിന്റേതാണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. എന്റെ സ്ഥാനം കൂടപ്പിറപ്പിന്റേതായത് സിദ്ധു നിന്നെ കണ്ടതിന് ശേഷമാ. സാർ സാർ എന്ന് വിളിച്ച് പിന്നാലെ നടന്ന് യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ കറക്കിയെടുത്തു. എന്റെ മോഹങ്ങളൊക്കെ തല്ലി തകർത്ത നീയാ. പഴയതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാനില്ല. സിദ്ധുവേട്ടൻ ഇപ്പൊ എന്റെ ഭർത്താവാണ്. ഭർത്താവിനെ പങ്കുവെക്കാൻ ഒരു പെണ്ണ് സമ്മതിക്കില്ലെന്ന് നീ ആദ്യം മനസ്സിലാക്ക. എന്നിട്ട് നിന്റെ ഈ വിഡ്ഢിവേഷം സ്വയം അഴിച്ചുവെക്ക. കൊള്ളാം, എന്നെ വിഡ്ഢിയാക്കിയവൾ തന്നെ എന്നെ ഉപദേശിക്കണം. നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരും നിന്നെ കബളിപ്പിച്ചിട്ടില്ല ശിവാനി. സ്വയം തീർത്ത ചില്ലു കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. നീ നിന്റെ അമ്മയെ പോലെ അല്ല. ഒരു കാലത്ത് നിന്റെ ഏട്ടനോ അച്ഛമ്മയോ ഒക്കെ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നീ തിരിച്ചു. അവരുടെ ഉള്ളില് ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ പോലെ നിന്റെ നന്മ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു. നിനക്ക് നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മതി എന്റെ മുമ്പിൽ നാടകം കളിച്ചത്. അവരെ പോലെ നിന്റെ നന്മ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു. നിനക്ക് നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മതി എന്റെ മുമ്പിൽ നാടകം കളിച്ചത്. കലാക്ഷേത്രയിൽ നിന്ന് ഓരോരുത്തരായി കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വരുന്നത് ഈശ്വരമഠത്തിലെ സ്വത്ത് മാത്രം കണ്ടു മോഹിച്ച ആട്ടക്കാരിയുടെ മക്കളെ തട്ടിയെടുത്തത് ഞാൻ കൂടി അനുഭവിക്കേണ്ട സ്വത്തുക്കളാ. ഈശ്വരമഠത്തിൽ ഇനിയൊരു ആൺതരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ആ ചട്ടുകാലി അനിയത്തെ കൂടി ഈശ്വരമഠത്തിന്റെ തലയിൽ വെച്ചു കെട്ടിയെന്ന്. ഒരു സ്വത്ത് ഞങ്ങൾ ആരും തട്ടിയെടുത്തിട്ടില്ല. ഇനിയും പ്രകോപിപ്പിക്കാൻ വന്ന ഞാൻ കൈയും കെട്ടി കേട്ട് നിൽക്കുന്ന നീ കരുതണ്ട. തട്ടിയെടുത്തിന്റെ നീണ്ട ലിസ്റ്റ് ഞാൻ തരാം നിനക്ക്. പണയത്തിലായിരുന്ന കലാക്ഷേത്രയുടെ ആധാരം എത്ര രൂപയ്ക്ക് അച്ഛമ്മ വീണ്ടെടുത്തെന്ന് നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. നീയും സിദ്ധുവും ഇനി താമസിക്കാൻ പോകുന്ന വീട്, ആ വസ്തുവിന്റെയും കെട്ടിടത്തിന്റെയും മതിപ്പ് വില എത്ര കോടിയാന്ന് നിനക്കറിയോ? ഇതൊന്നും പോരാതെ ചട്ടുകാലി അലിയെത്തിയ ഡോക്ടറാക്കൻ ഏട്ടന്റെ സഹായം. അവള് പഠിച്ചിറങ്ങുമ്പോഴേക്കും ചുരുങ്ങിയത് 50 ലക്ഷമെങ്കിലും ചോരുന്നത് ഈശ്വരമഠത്തിന്ന്. ഒന്നും തട്ടിയെടുത്തില്ലെന്ന് ഇനി നീ വാദിക്കോ കീർത്തി? അച്ഛമ്മയും ചേട്ടനും ഒരു കൈ നൽകുന്നത് മറുകൈ അറിയാതെ ചെയ്യുന്ന സഹായം നിന്റെ കാഴ്ചപ്പാടില് തട്ടിയെടുക്കലാണെങ്കിൽ ശരിയാ ശിവാനി. ആട്ടക്കാരിയുടെ മക്കൾ തട്ടിപ്പുകാരികൾ തന്നെയാ. വ്യക്തമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി കാവ്യച്ചി ആദ്യം ചേട്ടനെ കറക്കിയെടുത്തു. അത് കഴിഞ്ഞ് നിന്റെ സിദ്ധുവിനെ ഞാനും. ഇതിനിടയില് ശിവേട്ടനെ കൊണ്ട് ഞങ്ങളുടെ കൂടപ്പിറപ്പിനെയും കെട്ടിച്ചു. ഇപ്പതാ ഈശ്വരമഠവും അച്ഛമ്മയൊക്കെ ഞങ്ങളുടെ കൈവെള്ളയിലിരിക്കുക. നീ വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റും? ആട്ടക്കാരിയുടെ മക്കൾ ഒരുമിച്ച് നിന്നാ നീ തീർന്നു ശിവാനി, തീർന്നു. വെറുതെ വിടില്ല ഞാൻ.
നിന്നെയും സിദ്ധുവിനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കയില്ല. ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാ നിന്റെ തീരുമാനമെങ്കില് നിന്റെ ഭാവി ഞാൻ ഇപ്പോഴേ മനസ്സിൽ കാണുന്നുണ്ട് ശിവാനി. നീ ഇവിടെ സ്വയം കുഴിച്ച കുഴിയിൽ കിടന്ന് നരകിച്ച് മൂത്ത് നരച്ചു പോവും. ആ കാഴ്ച കാണാനും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ആട്ടക്കാരിയുടെ മക്കളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ. എന്റെ കുഞ്ഞിനെ കണ്ടാലെങ്കിലും അവളുടെ മനസ്സ് മാറുമെങ്കില് അമ്മയാവാൻ ഞാൻ തയ്യാറാ.